الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين صدق الله العلي العظيم ആദരണീയ സാദാത്തുക്കൾ, ബഹുമാന്യരായ ചെറുശോല സഖാഫി ഉസ്താദ്, അധ്യക്ഷൻ പി എസ് കെ ദാരിമി ഉസ്താദ്, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാർ, മുത്താലിം സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഫിഖ് ഷെയ്ഖുന ചെറുശോല ഉസ്താദിൻ്റെ 23-ാമത്തെ ആണ്ടിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ ഹമീദ് ബാഖവി ഉസ്താദിൻ്റെ 6-ാമത്തെ ആണ്ടുമാണ്. അള്ളാഹു രണ്ടുപേരുടെയും ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗലോകത്ത് ഒത്തുകൂടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷയാവതരണം നടത്തേണ്ടിയിരുന്നത് പ്രിയപ്പെട്ട സാദിഖ് സഖാഫി ഉസ്താദായിരുന്നു. ആള് മാറ്റമുണ്ട്. ചെറുശോല ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നമുക്ക് ഓർക്കാനും പറയാനുമുണ്ട്. ഷെയ്ഖുൽ ഫിഖ് എന്ന പേരിൽ ആണ് മഹാനവറുകൾ അറിയപ്പെട്ടത്. പാണ്ഡിത്യത്തിൻ്റെ മഹത്വം, അതിൻ്റെ സൂക്ഷ്മത, പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും വലിയ വലിപ്പം മനസ്സിലാക്കി തന്ന വലിയ ഒരു ഗുരുവര്യരായിരുന്നു ചെറുശോല ഉസ്താദ്. പ്രത്യേകിച്ചും ഇവിടെ അവതരിപ്പിക്കേണ്ടത് ഉസ്താദിൻ്റെ പ്രാസ്ഥാനിക ബന്ധം പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഉസ്താദിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, വിശദീകരിക്കേണ്ടതില്ല. അവിടുന്ന് ജനിക്കുന്നത് 1931 മാർച്ച് 21-നാണ്. വിട പറയുന്നത് 2000 മാർച്ച് 2-ലാണ്. ഈ ഒരു കാലയളവ് 69 വർഷം. ഈ കാലയളവാണ് ഉസ്താദിൻ്റേത്. അവിടുന്ന് പഠിച്ചു വളർന്നത് പ്രാഥമിക പഠനത്തിനു ശേഷം ഉന്നതന്മാരായ അസാത്തിദത്തിൻ്റെ അടുക്കൽ പോയി ഇൽമു സമ്പാദിച്ചു. മർക്കസു സഖാഫത്തി സുന്നിയയിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 3 വർഷം ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷം മുതവല്ലും 1 വർഷം തഹസുസിലും. 1996-97-98 വർഷങ്ങളിൽ അന്ന് മർക്കസിൻ്റെ സുവർണകാലമായിരുന്നു. എന്ന് പറഞ്ഞാൽ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം, അത് ഏറ്റവും പ്രശോഭിച്ചു നിൽക്കുന്ന ഒരു കാലം, വൈജ്ഞാനികമായി ഏറ്റവും നിറഞ്ഞു ചിരിച്ചു നിൽക്കുന്ന ഒരു കാലമായിരുന്നു അത്. കാരണം ഒരു ഭാഗത്ത് ചെറുശോല ഉസ്താദ്, ഷെയ്ഖുൽ ഫിഖ്, ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, ഷെയ്ഖുൽ അദബ് അബ്ദുള്ള ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബീരാൻകുട്ടി ഉസ്താദ്, പടനിലം ഹുസൈൻ ഉസ്താദ്, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ മഹാരഥന്മാരായ മഷായിഖുമാർ മർക്കസിൽ ഒരേ സമയം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അവർക്കൊക്കെ നേതൃത്വമായി ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദും.
ഈ ഒരു കാഴ്ച ഇങ്ങനെ മർക്കസിൻ്റെ ആ ജ്ഞാനമുറ്റത്ത് നമ്മളിങ്ങനെ സങ്കല്പിച്ചു നോക്കിയാൽ വല്ലാത്തൊരത്ഭുതമാണ്. ചെറുശോല ഉസ്താദിൻ്റെ ദർസില ഉസ്താദുമാരിൽ വളരെ പ്രധാനിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം, വ്യത്യസ്ത ഭാഷകളിൽ വലിയ കഴിവുണ്ടായിരുന്ന, പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും വലിയ തിളക്കമുള്ള നക്ഷത്രമായിരുന്ന കൈപ്പറ്റ വീരാങ്കുട്ടി ഉസ്താദ്, റഈസുൽ മുഹഖിഖിൻ കണ്ണിയത്ത് ഉസ്താദ്, തലക്കടത്തൂർ അവറാൻകുട്ടി മുസ്ലിയ, ഷെയ്ഖ് ആദം ഹസ്രത്ത്, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെയും ചെറുശോല ഉസ്താദിൻ്റെ ഗുരുവൈദ്യരായിരുന്നു. ആ പട്ടിക ഇനിയും നീളും. അതിൽ പ്രധാനമാണ് മഹാനായ ബീരാങ്കുട്ടി ഉസ്താദ്, കൈപ്പറ്റ ഉസ്താദ്. മലബാറിലെ ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനാണ് മഹാനായ കൈപ്പറ്റ ബീരാങ്കുട്ടി ഉസ്താദ്. അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. കൈപ്പറ്റ ഉസ്താദ് നമുക്കൊക്കെ അറിയാവുന്നതാണ്, അറബി, ഇംഗ്ലീഷ്, മലയാളം, ഫാരിസി അടക്കമുള്ള ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ പരിശീലിച്ച അത്യപൂർവമായ ഒരു പണ്ഡിത പ്രതിഭയാണ്. കേരളത്തിലെ തലയെടുപ്പുള്ള പല പണ്ഡിതന്മാരുടെയും ഗുരുവൈദ്യരാണവർ. അവരുടെ ഗുരുവോ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കരിമ്പനക്കൽ മമ്മൂട്ടി മുസ്ലിയാർ, അടക്കമുള്ള മഹാന്മാരാണ്. അതേസമയം കണ്ണിയത്ത് ഉസ്താദ് ചെറുശോല ഉസ്താദിൻ്റെയും ഉസ്താദായിട്ടുണ്ട്, ബീരാങ്കുട്ടി ഉസ്താദിൻ്റെയും ഉസ്താദായിട്ടുണ്ട് അല്ലേ. കണ്ണിയത്ത് ഉസ്താദ് അത് വാഴക്കാട് ദാറുലുലൂമുമായി ബന്ധപ്പെട്ടാണ്. ഊക്കലീദ് ചോദിക്കൊടുത്ത ഒരു കഥ കേൾക്കാം, ഞാനത് വിശദീകരിക്കുന്നില്ല. കണ്ണിയത്ത് ഉസ്താദ് പിന്നെ ബീരാങ്കുട്ടി ഉസ്താദിന് ഊക്കലീദ് ചോദിക്കൊടുത്തിട്ടുണ്ട് വാഴക്കാട് നിന്നും. കണ്ണിയത്ത് ഉസ്താദ് ഇളം പ്രായം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു, സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ഒരു ഘട്ടത്തിൽ അവിടത്തേക്ക് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വീടുകളിൽ പോയി ഖുർആൻ ഓതി ചില്ലറ കാശ് സ്വരൂപിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അപ്പോൾ ബീരാങ്കുട്ടി ഉസ്താദ് പറഞ്ഞു, അതിനി വേണ്ട, എനിക്ക് ഓതി തന്നാൽ മതി, ആ കാശ് ഞാൻ തന്നോളാം. കാരണം ബീരാങ്കുട്ടി ഉസ്താദ് നല്ല സമ്പന്ന കുടുംബത്തിൽ പിറന്നയാളായിരുന്നു. ബീരാങ്കുട്ടി ഉസ്താദിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ചെറുശോൽ ഉസ്താദ് തന്നെയും പലപ്പോഴും മർക്കസിലെ സബുക്കൽ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, വാഴക്കാട് പഠിക്കുന്ന കാലത്ത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്, വളരെയേറെ കഷ്ടപ്പെട്ടു. ഉസ്താദിൻ്റെ സബുക്ക് ഒരു മണിക്കൂർ സബുക്ക് നടക്കുമെങ്കിൽ അരമണിക്കൂറോളം നസീഹത്തായിരിക്കും, ബഹസുകളേറെ ഉണ്ടാകും. എന്നാൽ നന്നായി അടക്ക് നസീഹത്ത് ഉസ്താദിൻ്റെ സബുക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിരുന്നു. ആ നസീഹത്ത് ഹൃദയങ്ങളിലേക്ക് തുളഞ്ഞു കയറും. വളരെയേറെ മൂർച്ചയുള്ള ഉപദേശങ്ങൾ, കൽബിനെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന നസീഹത്തായിരുന്നു. ആ കൂട്ടത്തിൽ ഉസ്താദ് പറഞ്ഞ പലപ്പോഴും ആവർത്തിച്ച ഒരു കാര്യമാണ്, വാഴക്കാടിൽ പഠിക്കുന്ന കാലത്ത് നാട്ടിൽ നിന്ന് പോകും, പോകുന്നത് എങ്ങനെയാണ്, വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. ഗതാഗത സൗകര്യങ്ങളില്ല, ഗതാഗത സംവിധാനങ്ങളില്ല, പലപ്പോഴും നാട്ടിൽ നിന്ന് വാഴക്കാട്ടേക്ക് നടക്കലാണ്. ഇടയ്ക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടുമ്പോൾ കയറും, അങ്ങനെയായിരുന്നു. കിട്ടിയാൽ കയറും, കാത്തു നിൽക്കലില്ല. പഴയ കാലത്ത് ഉലമാഇൻ്റെ ഒക്കെ ഒരു രീതി അതാണ്, കിട്ടിയാൽ കയറും, കാത്തു നിൽക്കലില്ല, പഠനകാലം. അങ്ങനെ വാഴക്കാട്ടേക്ക് നടക്കും. നടക്കുന്ന കൂട്ടത്തിൽ ചെലവിന് പോയ സന്ദർഭത്തിൽ ഒരു വേദനയുള്ള അനുഭവം ഉസ്താദ് പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്നുമായിരുന്നില്ല, ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയി. ഭക്ഷണത്തിന് പോയി കുറേ നേരം പുറത്തിരുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വിളിച്ചു. വിളിച്ചു അവിടെ മുന്നിൽ പോയി ഇരുന്ന് നോക്കിയപ്പോൾ കുറച്ച് വേസ്റ്റുകളുണ്ട്, പഴയ ഭാഷയിൽ എച്ചിലുകളെന്ന് പറയും, ആരോ കഴിച്ചു പോയതിൻ്റെ. അതിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു കുത്തിഞ്ഞാണത്തിൽ കഞ്ഞും ഉപ്പുമോളും. പണ്ടത്തെ കൂട്ടാനതാണല്ലോ, പണ്ടത്തെ ഉസ്താദ്മാരൊക്കെ കൂട്ടാനുനാഫില്ലൈലി കൊട്ടം മാന്തളു ഓ ഫിന്നഹാരി നാറജീലുപ്പുമ്മളു എന്ന പാട്ട് പാടിയിരുന്നു. അങ്ങനെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉസ്താദിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച പാത്രത്തിൻ്റെ സൈഡിൽ എന്തുണ്ട്, നല്ല ഇറച്ചിൻ്റെ എല്ലും സാധനമൊക്കെ ഉണ്ട്.
ഉസ്താദിനെ കൊണ്ടുവന്ന് വെച്ച് മുത്താലിമായ ഉസ്താദിനെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തത് ഈ കഞ്ഞും ചമ്മന്തിയും മാത്രമാണ്. അപ്പോൾ അവിടെ ഗസ്റ്റ് വന്നിരുന്ന അവർക്ക് ആദ്യം കൊടുത്തു, നല്ല കുശിയുള്ള ഭക്ഷണം കൊടുത്തു. ഇത് മൂലിയരല്ലേ, അത് മതി. മൂലിയരുട്ടില്ല, അത് മതി. ഉസ്താദ് പറയാണ്, ആ ഭക്ഷണത്തിൻ്റെ മുന്നിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമുറ്റി വീണുപോയി. മുത്താലിമിനോട് സമൂഹത്തിനുള്ള ഒരു 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 മനോഭാവം. ഉസ്താദ് പറയാം, ആ കഞ്ഞിയുടെ മുന്നിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും വാഴക്കാട് പഠിക്കുന്ന വേളയിൽ ചെലവുണ്ടാവില്ല, കുട്ടികൾ ഒരുപാടാണ്, എല്ലാവർക്കും ചെലവ് കിട്ടൂല. ഒരാൾക്ക് ഒരു ദിവസം ഒരു നേരമൊക്കെ ചെലവ് കിട്ടുള്ളൂ. പട്ടിണിയാണ്. വീട്ടിൽ നിന്ന് രണ്ട് കവറ് പിടിക്കും കയ്യിൽ. ഒരു കവറിൽ അവിലാണ്, മറ്റേ കവറിൽ പിണ്ണാക്കുമാണ്. വീട്ടിൽ നിന്ന് രണ്ട് കവറ് പിടിച്ചിട്ട് ഒരു കവറിൽ അവില്, ഒരു മറ്റേ കവറിൽ പിണ്ണാക്കും ഉണ്ടായിരിക്കും. ഇത് ഏറ്റു പോകലാണ്. ഒന്നു രണ്ടു മാസത്തേക്ക് പിണ്ണാക്ക് നനച്ചിട്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് ചെറുശോല ഉസ്താദ് സെബുക്കിൽ പലപ്പോഴും പങ്കുവെച്ചത് ഓർക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ക്യാൻറ്റീൻ ഫുഡിൻ്റെ പോരായ്മകളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പത്തെ നമ്മുടെ സന്തോഷകരമായ രീതികളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടാകുന്ന അവിലും പിണ്ണാക്കും അത് പച്ചവെള്ളത്തിൽ നനച്ച് കുതിർത്ത് ഭക്ഷണം കഴിച്ച് പഷിയടച്ച് എൽമു സമ്പാദിക്കുന്ന വൈജ്ഞാനിക ദാഹത്തിൻ്റെ പഠനകാല ജീവിതം ഉസ്താദ് ഒരുപാട് വേള പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഉസ്താദ്. അതുകൊണ്ട് തന്നെ അവരുടെ എൽമിന് കാമ്പുണ്ടായിരുന്നു, കഴമ്പുണ്ടായിരുന്നു, കരുത്തുമുണ്ടായിരുന്നു. വെറുതെ കിട്ടണീന്നൊന്നും ഒരു വില ഉണ്ടാവില്ലല്ലോ. വെറുതെ കിട്ടുന്നതിന് അത് പണമായാലും എൽമായാലും എന്തായിരുന്നാലും വെറുതെ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാവൂല. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് അബ്ദുൽ മലിക് കൊട്ടാരത്തിലേക്ക് മദീനത്തപ്പള്ളിയിൽ പണ്ഡിതന്മാരുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടുവരണമെന്ന് പറഞ്ഞു. മഹാനായ സയ്യിദുന സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു, സയ്യിദു താബിഈനാണ്, വലിയ മഹാനാണ്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ ഉലമാഇന്റെ ഇടയിലുണ്ടായ പിളർപ്പിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? അതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞിയും ചമ്പന്തിയും അതിൻ്റെ മനോഭാവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഞ്ഞി ചമ്പന്തി പറഞ്ഞേ, ആ ഒരു മനോഭാവമാണ് കേരളത്തിലെ ഉലമാഇടയിലുണ്ടായ സമസ്തയിലുണ്ടായ പിളർപ്പിൻ്റെ കാരണങ്ങളിൽ ഒന്ന്. നീ കഞ്ഞും ചമ്പന്തി എന്ന് പറയണ്ട കേട്ടോ, അതിലൊരു ആശയമുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ആ കഞ്ഞി ചമ്പന്തി വിളമ്പിക്കൊണ്ട് വരുന്നതിൻ്റെ പിന്നിൽ ഒരാശയമുണ്ട്, ഒരു മനോഭാവമുണ്ട്. ആ മനോഭാവം എന്താണ്? തലയിൽ കെട്ടിയവരങ്ങൾ രണ്ടാം കിടക്കാരാണ്, മാറി നിൽക്കണം. മുഖ്യധാരയിൽ നിങ്ങൾക്ക് ഇടമില്ല, നിങ്ങൾ പുറംപോക്ക് വൽക്കരിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഈ ഉമ്മത്തിലെ പാർശ്വവൽകൃത ടീമാണ്, ഞങ്ങളുടെ ഓരം പറ്റി കഴിയേണ്ടവരാണ് നിങ്ങൾ എന്ന ഒരു മനോഭാവം ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു. മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്ന കാലമാണ്. കൊട്ടാരത്തിൽ നിന്ന്, അബ്ദുൽ മലിക്കിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആൾ വന്നു, ആരാണ് ഇവിടെ പണ്ഡിതനായിട്ടുള്ളത്? എല്ലാവരും ചൂണ്ടിക്കാണിച്ചു കൊടുത്തൂടെ, അവിടെ ഇരിക്കുന്നുണ്ട്. പോയി നോക്കുമ്പോൾ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു, ഈ കൊട്ടാരത്തിൽ നിന്ന് വന്ന ഭൃത്യൻ ഭവ്യതയോടെ വിനയത്തോടെ സഈദ് തങ്ങളുടെ അടുക്കൽ ഇരുന്നിട്ട് പറഞ്ഞു, രാജാവ് വിളിക്കുന്നുണ്ട്, ഖലീഫ വിളിക്കുന്നുണ്ട്. എന്തിനാണ് വിളിക്കുന്നത്? ഖലീഫക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കാനാണ്, ഹദീസ് പറഞ്ഞു കൊടുക്കാനാണ്. ആഹാ, ഖലീഫ വിളിച്ചോ? വിളിച്ചു. മഹാനായ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു രാജാക്കന്മാരുടെ പ്രഭുത്വത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കാത്ത പാണ്ഡിത്യത്തിൻ്റെ നെഞ്ചു വിരിച്ച മഹാനായിരുന്നു സയ്യിദുന സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു. സയ്യിദ് തങ്ങൾ എന്ത് പറഞ്ഞെന്ന് പറയാം? ആരാ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ? വലിയ രാജാവ്. ആ രാജാവിനോട് പറഞ്ഞു, മറുപടി കൊടുത്തയച്ചു, അത് പോയി പറയാൻ പറഞ്ഞു ഖലീഫയോട്.
അതൊരന്തസ്സിന്റെ സംസാരമായിരുന്നു. അഭിമാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വലിയൊരു സംസാരമായിരുന്നു അത്. എന്താ പറഞ്ഞത്? അങ്ങോട്ട് വരൂല, അങ്ങോട്ട് വരൂല, ഇൽമ് തേടി ഇങ്ങോട്ട് വരണം. ഖലീഫ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇയാള് സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഉത്തരം കിട്ടിയ ഉടൻ തന്നെ ഖലീഫയുടെ അടുത്തേക്ക് പോയി. എവിടെ പണ്ഡിതൻ, ആരുമില്ലേന്ന് ചോദിച്ചു. ഉണ്ട്, ഒരാളുണ്ട്, അദ്ദേഹത്തോട് ഞാൻ പോയി പറഞ്ഞപ്പോൾ മൂപ്പര് മറുപടി ഇതാണെന്ന് പറഞ്ഞു. മൂപ്പര് കൊടുത്ത മറുപടി ഇതാണ്. അപ്പം തന്നെ ഖലീഫക്ക് മനസ്സിലായി അത് സയ്യിദ് ഇബ്നു മുസയ്യിബ് ആയിരിക്കും. ഇതാണ് പണ്ഡിതന്മാരുടെ ലക്ഷണം. യഥാർത്ഥ പണ്ഡിതന്മാരുടെ ലക്ഷണം ഇതാണ്. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅബരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചുവല്ലോ, യഥാർത്ഥ ഉലമാഉൽ ആലിമിൻ്റെ, പിന്നെ ഉലമാഉൽ ആഖിറത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞയിടത്ത് അവിടുന്ന് പറഞ്ഞത് എന്താ? വതകൂന മിൻ സൈബിൽ അനാസി ആയിസ വലി സൈബി നഫ്സികലിൽ അനാസി ബാദില. അത് പണ്ഡിതന്മാരുടെ അഭിമാനത്തിൻ്റെ വലിയൊരു അടയാളമാണ്. അത് വിശദീകരിക്കല്ല. മറ്റുള്ളവരുടെ ഔദാര്യത്തെ കാത്തിരിക്കുന്നവനല്ല ഉഹ്റവിയായ പണ്ഡിതൻ. വതകൂന മിൻ സൈബിൽ അനാസി ആയിസ, ജനങ്ങളുടെ ഔദാര്യം പറ്റി ജീവിക്കണമെന്ന മോഹത്തെ കരിച്ചു കളയണം. വലി സൈബി നഫ്സികലിൽ അനാസി ബാദില. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളുടെ ജീവിതം നോക്കി നിങ്ങൾ. നമ്മുടെ ഉലമാൻ്റെ ഒക്കെ ജീവിതം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനരായ ചെറുശോല ഉസ്താദ് പഠനകാല ജീവിതത്തെ പലപ്പോഴും പങ്കുവച്ചത് ഈ ഒരു പ്രയാസത്തിൻ്റെ, ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ വഴികളിലൂടെയാണ്. അങ്ങനെ സ്വന്തം ജീവിതത്തെ പഠനത്തിൻ്റെ വഴിയിൽ പിഴിഞ്ഞു ആ അഴുക്കുകളും ജീർണതകളും ആ എല്ലാം പിഴിഞ്ഞു കളഞ്ഞ് സംശുദ്ധമാക്കി, ഇൽമിനായി സംശുദ്ധമാക്കി. അങ്ങനെ ഉസ്താദ് അവർ വേലൂർ ബാക്കയ്യത്ത് കോളേജിൽ നിന്ന് ബാക്കവി ബിരുദം വാങ്ങി. 54 വേലൂർ ബാക്കയ്യത്തിൽ നിന്ന് ബിരുദം വാങ്ങി. വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ദറസ് നടത്തി. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉസ്താദ് ഹയാത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ ഓർക്കുന്നത് പലതിനെയും വെട്ടിത്തുറന്ന് പറയാൻ നെഞ്ചൂക്കോടെ ഉസ്താദ് മുന്നിലുണ്ടാകുമായിരുന്നു. ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിൻ്റെ മഹബത്തുള്ള എന്ന ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചു എന്നറിഞ്ഞു. ചില ഭാഗങ്ങൾ കേട്ടവരെ കേട്ടുപോകും. അൽഹംദുലില്ലാ, ആ ഉപ്പയുടെ വഴിയിൽ ഹക്കിനെയും യാഥാർത്ഥ്യത്തെയും വെട്ടിത്തുറന്ന് പറയാൻ മുന്നോട്ട് വരുന്ന ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ പാതയിൽ ഉറച്ചു ചവിട്ടി നമുക്ക് നേതൃത്വം നൽകുന്ന അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കാരണമെന്താണ്? ഉസ്താദിൻ്റെ സബുക്കുകളിലെ നസീഹത്തിൽ മർക്കസു സഖാഫത്തി സുന്നിയയിലേക്ക് പോകുന്ന ഘട്ടം. നമുക്കറിയാം, കുറച്ചു കാലം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി, ദർസൊക്കെ ഒഴിവാക്കി മുദരിസമാരൊക്കെ ഇങ്ങോട്ട് ആശ്രയിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് ചെറുഷോൽ ഉസ്താദിനെ വീട്ടിൽ വന്നു നിരന്തരം ക്ഷണിച്ചു, മർക്കസിലെ മുദരിസാക്കി മാറ്റി. അക്കാലയളവിൽ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആ പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒരു വഴിയുണ്ട്. ഉസ്താദിൻ്റെ ജീവൻ അതായിരുന്നു. ഏത് കാര്യത്തിലും പഴമയെ കൂട്ടുപിടിച്ച് അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പ്രകൃതം അതായിരുന്നു. മർക്കസ് സഖാഫത്തി സുന്നിയയിൽ ദർസ് നടത്തുന്ന കാലത്ത് ആ ബാഗ് ഉണ്ടാവും കയ്യിൽ, ആ വയസ്സാൻ കുടയും ഉണ്ടാവും. മാവൂർ ബസ് സ്റ്റാൻഡിൽ വെള്ളിയാഴ്ച, വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ശനിയാഴ്ച രാവിലെയും നമുക്ക് പലപ്പോഴും ഉസ്താദിനെ കാണാൻ പറ്റും. ബസ്സിന് വേണ്ടി നടക്കൂല, ഓടലാണ് ഉസ്താദ്. കാരണം ഒരു സമയം പാഴാക്കി കൂടാ, അതായിരുന്നു. ഉസ്താദ് നടക്കുന്നത് പലപ്പോഴും കണ്ടിട്ടില്ല, അങ്ങനെ ശാന്തമായി നടക്കുക, അങ്ങനെ ഓടലാണ്. കാരണം അത്രയും ഒരു ഒരു സമയവും വെറുതെയായി പോകരുത്.
എന്ന ഒരു ചിന്തയായിരുന്നു. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദും ചെറുഷോൽ ഉസ്താദും ഭയങ്കര രസമായിരുന്നു, നല്ല സുഹൃത്തുക്കളുമായിരുന്നു, നല്ല തമാശയായിരുന്നു. നെല്ലിക്കുത്ത് ഉസ്താദ് പൊതുവെ തമാശ ആയിരുന്നല്ലോ. അപ്പം ഞങ്ങളോട് പലപ്പോഴും പറയും, ഭക്ഷണത്തിനൊരുമിച്ചിരിക്കുമ്പോൾ അവർക്കിടയിൽ മസാലകളുടെ ചർച്ചകൾ ഉണ്ടാകും, ഒരുപാട് ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾ നടക്കുമ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദ് ഞങ്ങളോട് പങ്കുവെക്കുന്നത് പലപ്പോഴും പങ്കുവെച്ചിട്ടുണ്ട്. ചെറുഷോൽ ഉസ്താദിന് ഏതെങ്കിലും ഒരു മുഷ്കിലായ മസാല കണ്ടിട്ട് കൊടുക്കും, മൂപ്പര് പിന്നെ അയിമട് കൂടിക്കോളും, പിന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് കഴിക്കാമെന്നറിയും. മൂപ്പര് പിന്നെ അയിമ കൂടി അതിങ്ങനെ ഹല്ല് ചെയ്ത് അതിമ്മങ്ങനോട് കൂടിക്കോളും, ഭക്ഷണമൊക്കെ മറക്കും. മൂപ്പര് രീതി അതാണ്, ഫിഖഹിൻ്റെ മുഷ്കിലായൊരു വിഷയം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ അതിമ്മ കെട്ടി മറഞ്ഞ് പണിയെടുത്ത് മുന്നിലുള്ള ഭക്ഷണ സംഗതി ഒക്കെ വിട്ട് പോയിട്ടുണ്ടാവും എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പലപ്പോഴും പങ്കുവെച്ചത് ഓർക്കാൻ കഴിയണം. ചെറുഷോൽ ഉസ്താദിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു, ഏത് സമയവും മുത്താലായിരുന്നു. കുട്ടികളെ ഓരോരുത്തരെയും നോട്ട് ചെയ്ത് അവരെ ശാസിക്കാനും തലോടാനും ഉസ്താദിന് പ്രത്യേകമായൊരു കഴിവായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആലിം, ഒരു മുത്തഅല്ലിം അവൻ ദീനിൻ്റെ ജീവവായുവാണ്. പരിശുദ്ധമായ ഈ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. ചെറുഷോൽ ഉസ്താദിൽ നമുക്ക് പഠിക്കാനുള്ള അതിപ്രധാനമായൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒന്നുമില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടിയ ഒരു കാലത്ത് അതെല്ലാം ഒഴിവാക്കി മർക്കസിലേക്ക് പോകുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ മർക്കസിലെ ഈ സിസ്റ്റങ്ങളെ ഉസ്താദിന് അത്ര പിടിച്ചിട്ടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ടൈം ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കോളേജ് മെത്തേഡ് പലപ്പോഴും അത് പങ്കുവെക്കലുണ്ട്. നമ്മളെ കുളപ്പറമ്പ് ഗഫൂർസൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങൾ അവല് സാനിയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുഷോൽ ഉസ്താദിൻ്റെ ആ രീതികൾ, അന്നത്തെ രീതികൾ, പലപ്പോഴും ഡെസ്കും ബെഞ്ചും ഈ മൈക്കും ഈ ഈ മെത്തേഡിനൊക്കെ ഉസ്താദ് ആ വന്ന കാലത്ത് ഉസ്താദിൻ്റെതായ ഒരു ശൈലിയിൽ അതിനോട് വിയോജിപ്പ് പറയലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് ചേർന്നപ്പോൾ ഉസ്താദ് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, മുത്തഅല്ലിമീങ്ങളെ നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിത്തട്ടിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെന്താണെന്നറിയോ? ഏത് വിവാദങ്ങളുണ്ടായാലും ഉസ്താദ് പറയും, എ പി പറഞ്ഞാൽ അത് ഹക്കാകും. ഉസ്താദിന് അവസാനത്തെ ഒരു സംസാരതായിരുന്നു, എന്ത് വിവാദങ്ങൾ കൊടുങ്കാറ്റടിച്ച് വീശിയാലും ഉസ്താദ് ഉസ്താദിൻ്റെ ശിഷ്യന്മാരോട് സബുക്കൽ വളരെ പ്രത്യേകമായി പറയും, എ പി പറഞ്ഞാൽ അത് ഹക്കാകും. അതായിരുന്നു ഉസ്താദിൻ്റെ അവസാനത്തെ ഒരു വാക്ക്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഒരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റൂല, അത് പഴക്കൂല എന്ന് ഉറച്ച വിശ്വാസം ചെറുഷോൽ ഉസ്താദിനുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളെന്ന് പറയപ്പെടുന്നവർക്ക് തന്നെയും നമ്മുടെ നേതൃത്വത്തെ സംശയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ ചെറുഷോൽ ഉസ്താദിന് നാം ഏറ്റെടുക്കേണ്ടത് അവിടെയാണ്. 1989 കുവൈറ്റ് കരാർ. ആരാണ് ചെറുഷോൽ ഉസ്താദ്? ചെറുഷോൽ ഉസ്താദിന് ഈ പ്രസ്ഥാനവുമായിട്ടുണ്ടായിരുന്ന അനുഷേദ്യമായ വൈകാരിക ബന്ധത്തെ, ആ ഒരു ആത്മബന്ധത്തെ ഒരിക്കലും പിരിയാൻ സാധിക്കാത്ത പ്രാസ്ഥാനിക കടപ്പാടിൻ്റെ വലിയ ഒരു ചിത്രമാണ് കുവൈറ്റ് കരാറിൽ ഉസ്താദിൻ്റെ നിലപാടും ഇടപെടലും. നമ്മൾ മനസ്സിലാക്കണം, പലർക്കും സംശയങ്ങൾ ഉദിച്ച ഒരു കാലം, 89 കുവൈറ്റ് കരാർ, 89 തന്നെയല്ലേ കുവൈറ്റ് കരാർ തന്നെയാണ്, ഞങ്ങളൊക്കെ ദറസിൽ പഠിക്കുന്ന തുടക്കകാലമാണ്. ആകെ വിവാദമാണ്. ഷെയ്ഖ് നാദിർ നൂരി കുവൈറ്റിലെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ കരാർ ഉണ്ടാകുന്നത്. ആ കരാറിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ഒറ്റപ്പെടുത്തി ക്രൂശിക്കാൻ പലരും വന്നു. അതിൻ്റെ മുമ്പ് അരീക്കാട് പള്ളിക്കേസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ശേഷം കിട്ടിയ ഒരു ആയുധമായിരുന്നു കുവൈറ്റ് കരാർ. എന്താ കുവൈത്ത് കരാറിൽ ആരോപിച്ചത്? എ പി ഉസ്താദ് കുവൈറ്റിൽ പോയി അവിടെയുള്ള വഹാബികളും കേരളത്തിലെ വഹാബികളും മൗദൂദികൾ അടങ്ങുന്ന സംഘത്തോട് സന്ധിയായിരിക്കുന്നു, ആദർശം പണയം വെച്ചിരിക്കുന്നു. നാദിർ നൂരിയുടെ നേതൃത്വത്തിൽ കരാർ എഴുതി ഒപ്പിട്ടിരിക്കുന്നു. ഇതായിരുന്നു, പലർക്കും സംശയമുണ്ടായി, ചിലരെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കണം,
എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഒരു ഫൈസിയും കൂട്ടരും അതിനെതിരെ അതിശക്തമായി വാളോങ്ങി. ഉസ്താദിനെതിരെ നിരന്തരമായി ശബ്ദിച്ച് മുന്നോട്ട് പോയി. ആ ഒരു ഘട്ടത്തിൽ സമസ്തയുടെ വലമായിനെയും നമ്മുടെ നേതൃത്വത്തെയും കുവൈത്ത് കരാറിൻ്റെ ശരി എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ പ്രാമാണികമായി അന്ന് പൊരുതിയ വ്യക്തിത്വമാണ് ഷെയ്ഖുന ചെറുഷോല ഉസ്താദ്. നമ്മൾ മനസ്സിലാക്കണം, നിർണായകമായൊരു ഘട്ടത്തിൽ ഞാനതിപ്പോൾ വിശദീകരിക്കാൻ മാത്രം എനിക്ക് അറിയില്ല. പക്ഷേ അറിയുന്നിടത്തോളം വളരെ സങ്കീർണമായ ഒരു സന്ധിയിൽ ഈ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർഗളെ ആദർശപരമായി ഒരു അല്പം പോലും വ്യതിയാനം പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ആദർശത്തിൻ്റെ ഏറ്റവും ശക്തമായ നിലപാടിലാണ് എ പി ഉസ്താദ് ഉള്ളത് എന്ന് നമ്മുടെ ഉലമായിനെ അടക്കം ബോധ്യപ്പെടുത്താൻ, നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ, പ്രാമാണികമായ ആധികാരികമായ ചർച്ചകളിലൂടെ ബോധ്യപ്പെടുത്താൻ മുന്നോട്ട് വന്ന വലിയൊരു പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു ഷെയ്ഖുന ചെറുഷോല ഉസ്താദ് അവർകൾ. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചെറുഷോല ഉസ്താദ് ഈ പുതിയതായ രസരീതികളോട് ഉസ്താദിന് അത്ര താല്പര്യമില്ലായിരുന്നു. ഞങ്ങളോടൊക്കെ പലപ്പോഴും പറയായിരുന്നു, അത് ഈ പഴയ കാലത്തൊക്കെ അധിക ഉസ്താദുമാർ ഡബിൾ വേസ്റ്റ് തുണി, കളറ് കുപ്പായം ഇങ്ങനെ ഇട്ട് ഇറങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ മുത്താലിമിങ്ങളോട് പറഞ്ഞാൽ അത് തസവ്വുറാവൂല. കുറച്ച് മുമ്പ് അങ്ങനെയായിരുന്നു, കരയുള്ള തുണി. ഉസ്താദ് കർശനമായി പറയായിരുന്നു, കരയുള്ള തുണി എടുത്ത് ഒരൊറ്റ സഖാഫിയും കൊത്തു പോകരുത് അല്ലേ. കർശനമായി പറയലുണ്ടായിരുന്നു, കരള തുണി എടുത്തിട്ട് ഒറ്റ സഖാഫി ഖുത്ബ ഓതരുത്, ഇമാമത്ത് നിൽക്കരുത്. അതേമാതിരി നിഴലടിക്കണ ഡബിൾ വേസ്റ്റ് ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ നിരന്തരം പറയലുണ്ടായിരുന്നു. ഉസ്താദിന് വേറിട്ട സൂക്ഷ്മതയുടെ, ആ സൂക്ഷ്മത പാരമ്പര്യത്തിൻ്റെതാണ്, പഴമയുടേതാണ്. ഖുത്ബ ഓതുകയാണെങ്കിൽ കാണാതെ ഓതുന്നതിനെ ഉസ്താദ് പലപ്പോഴും പ്രോത്സാഹിപ്പിക്കലില്ല, അന്നൊക്കെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഖുത്ബ അങ്ങനെ കാണാതെ, അത് അതൊരു പ്രസംഗത്തിലേക്ക് ശായിബത്ത് വരും, അത് ക്രമേണ ബിദഅത്തിലേക്ക് മയലാൻ വരും. ആ സൂക്ഷ്മതയായിരുന്നു അത്. ഇങ്ങനെ പല കാര്യങ്ങളിലും അതൊക്കെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം മുത്താലിമീങ്ങളടക്കം കളറ് പെയിൻ്റ് അടിച്ചാണ് ഇപ്പം നടക്കുന്നത്. തലയിക്കെട്ട് മുതൽ താഴെ വരെ ആകെ കളറാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറയുന്നതും പോയത്തക്കാരനാവും. അതിനൊരുപാട് ചെയ്വിലാത്തുണ്ടാവും, ആധുനികതയുടെ കുറേ വ്യാഖ്യാനങ്ങളും ഉണ്ടാവും. ഞാനതാ പറഞ്ഞത്, ചെറുഷോല ഉസ്താദിനെ പോലെയുള്ള സൂക്ഷ്മതയുടെ കർമ്മശാസ്ത്രത്തിൽ ഫിഖഹിൽ സൂക്ഷ്മതയെ ലയിപ്പിച്ച മഹാന്മാരായ ഉലമാഇന്റെ വറഉം ഫിഖഹും സമന്വയിപ്പിച്ച മഹാന്മാരായ ഉലമാഇന്റെ രീതികളെ, സ്വഭാവങ്ങളെ, നിലപാടുകളെ നാം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് പുതിയ കാലത്ത് അനിവാര്യമായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. ചെറുഷോല ഉസ്താദിൽ നിന്ന് നമുക്ക് പകർത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് ഇൽമിനെ പ്രണയിക്കുക. അതുകൊണ്ടാണ് ഉസ്താദിൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് കിലോമീറ്ററുകൾ നടന്ന് സ്വന്തം വീട്ടിൽ നിന്ന് അവലും പിണ്ണാക്കും കൊണ്ടുപോയി ഭക്ഷണമാക്കി ഇൽമു പഠിക്കുന്ന മുത്താലിമാകുന്ന കാലത്ത് ജീവിച്ച ആ വലിയ വ്യക്തിത്വം പാണ്ഡിത്യത്തിൻ്റെ വലിയ ലോകത്ത് തിളങ്ങുമ്പോൾ ഈ പ്രസ്ഥാനത്തിന് നെടുംതൂണായി നിലപാടുകളിൽ ഉറച്ചു നിന്ന വ്യക്തിത്വം വളപുരം തൊലാക്ക് മറക്കാൻ പറ്റൂല. ഉസ്താദായിരുന്നു അവിടെ താരം. സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് തൻ്റെ ശിഷ്യൻ കാളമ്പാടി ഉസ്താദ്, മറുപക്ഷം സമസ്തയുടെ പ്രസിഡന്റായിരുന്നു ചെറുഷോല ഉസ്താദിന്റെ ശിഷ്യനാണ് കാളമ്പാടി ഉസ്താദ്. ഞങ്ങളോടൊന്ന് സബ്ക്ക് പറഞ്ഞിട്ടുണ്ട്, കാളമ്പാടിയെ ഞാൻ വിളിച്ചിരുന്നു, പറഞ്ഞു കൊടുത്തിരുന്നു എന്നൊക്കെ പറയലുണ്ടായിരുന്നു. ആ തൊലാക്ക് വിവാദത്തിൽ ഉസ്താദിന്റെ ഫിഖഹി വീക്ഷണം, നിലപാട് ഉസ്താദ് വെട്ടിത്തുറന്ന് പറഞ്ഞു, ഏത് രംഗങ്ങളിലും ഫിഖഹിന്റെ നിലപാടിനനുസൃതമായി വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ മസല പറയാൻ, ഫത്വ കൊടുക്കാൻ ആർജവമുള്ള പാണ്ഡിത്യത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖുൽ ഫിഖ്
ചെറുശോല ഉസ്താദ്, അള്ളാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ആ ഒരു തണൽ അള്ളാഹു നമുക്ക് എല്ലാ ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുതഅല്ലിമീങ്ങൾ പ്രസ്ഥാനത്തിനോട് ഒട്ടിച്ചേർന്നു ജീവിക്കണം. ഉസ്താദിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം അതാണ്. നമുക്ക് വീക്ഷണങ്ങളുണ്ടാകാം, കാഴ്ചപ്പാടുകളുണ്ടാകാം, അഭിപ്രായങ്ങളുണ്ടാകാം, നമുക്ക് വ്യാഖ്യാനങ്ങളുണ്ടാകാം, സങ്കല്പങ്ങളുണ്ടാകാം. എന്നാൽ അൽ ജമാഅത്തിൻ്റെ കൂടെ നീങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതായിരുന്നു ചെറുശോല ഉസ്താദ് കാണിച്ചത്. ചെറുശോല ഉസ്താദിനെ സ്വീകരിക്കാനും ആനയിക്കാനും ബഹുമാനിക്കാനും ആളുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്, അതിനൊന്നും ഒരു കുറവില്ലായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ചെറുശോല ഉസ്താദ് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം കൊടുക്കുന്ന ഈ അൽ ജമാഅത്തിന് കരുത്തു പകർന്നു. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ, എസ് വൈ എസിൻ്റെ, എസ് എസ് എഫിൻ്റെ, എസ് എം എയുടെ, എസ് ജെ എമ്മിൻ്റെ ഈ സംഘടനാ കുടുംബം, ഈ പ്രാസ്ഥാനികമായ പക്ഷം, അത് ഹക്കിൻ്റെതാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, എ പി സാദ് ഒരു തീരുമാനമെടുത്താൽ, ഒരു കാര്യം പറഞ്ഞാൽ അത് ഹക്കാണ്, അതിനപ്പുറത്തൊന്നുമില്ല, സംശയിക്കണ്ട. ഉസ്താദിനോട് അത്രത്തോളം ബഹുമാനമായിരുന്നു. ഞാനിങ്ങനെ ഓർത്തു വേണം, ഒരിക്കലും മർക്കസിൽ പരീക്ഷ അടക്കണം. അന്ന് പള്ളിയിലാണ് പരീക്ഷ, മുത്തവ്വൽ പരീക്ഷ അടക്കാം. പരീക്ഷ അടക്കുമ്പോൾ ഉസ്താദിന് ഒരു നടത്തേണ്ട ബാക്കിൽ ഇങ്ങനെ കയ്യും കെട്ടിയിട്ട് ഒരു ഓട്ടാണ്, കുട്ടികൾക്കിടയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് കുട്ടികളന്ന് പാട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു, അന്ന് അങ്ങനെ ഒരു കാലമായിരുന്നു. അപ്പോൾ ഉസ്താദ് ബാക്കിൽ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ ഓടലാണ്, ബിരുദന്മാരെ പിടിക്കാനാണ്. അതിനിടയിൽ ഉസ്താദ് ഒരു മാസികയുടെ ഒരു ചിത്രം കണ്ട്, ഒരു കുട്ടി വെച്ച് ചെയ്താണ് ഐമര്, ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു മാസിക, ആ മാസിക മരിച്ചുപോയിട്ട കാലഹരണപ്പെട്ടു. ആ മാസികയുടെ പുറത്തിങ്ങനെ ഒരു കുട്ടി വെച്ച് എഴുതാണ്, പരീക്ഷയ്ക്ക് എഴുതണം. ഉസ്താദ് ഇങ്ങനെ ചെന്നിട്ട് ഇടുക്കടാ എന്ന് നടന്നു. ഉസ്താദ് ഭയങ്കര ഗൗരവം, വല്ലാതെ ഇങ്ങോട്ട് ഗീറത്തിൽ ഇടുക്കുന്നറു. അങ്ങോട്ട് എടുത്തു, എന്താണ് ചെയ്യുന്നത്? അപ്പം എന്താണ്, ആയിമത്തെ ചട്ടമ്മൽ സുൽത്താനുൽ ഉലമയുടെ ഫോട്ടോ ഉണ്ട്. ആ മാസികയുടെ ചട്ട മൊത്തം ഉസ്താദിൻ്റെ ഫോട്ടോ ആണ്. ഉസ്താദിൻ്റെ ഫോട്ടോ തമ്മിൽ വെച്ച് എഴുതിയതാണ് ഉസ്താദിനെ, ചെറുശോല ഉസ്താദിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചത്. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, ഉസ്താദിൻ്റെ ഫോട്ടോ തമ്മിൽ വെച്ച് എഴുതേ, ബഹുമാനമില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ കിട്ടി പരീക്ഷാ ഹാൾ എന്നുള്ളതൊക്കെ ഉസ്താദ് മറന്നുപോയി. എ പി ഉസ്താദിൻ്റെ ഫോട്ടോ തമ്മിൽ വെച്ച് എഴുതിയതിൻ്റെ പേരിൽ ആ കുട്ടി അവിടെ നിർത്തിപ്പൊരിക്കുകയാണ്. ഇതായിരുന്നു ചെറുശോല ഉസ്താദിന് എ പി ഉസ്താദിനോടുള്ള മഹബത്തിൻ്റെ ശക്തി. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പ്രാസ്ഥാനിക നേതൃത്വവും ചെറുശോല ഉസ്താദും തമ്മിലുള്ള ബന്ധത്തിന് ഇതിനപ്പുറം വേറൊന്നും പറയേണ്ടതില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.